ഇറ്റാലിയൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ലംബോഗിനി, റീവെൻടോൺ എന്ന മോഡൽ ആകെ 21 എണ്ണം മാത്രമേ ലോകത്ത് നിർമ്മിച്ച് വിതരണം ചെയ്തിട്ടുള്ളൂ. പക്ഷേ 22-ാമതൊരെണ്ണം ചൈനയിലുണ്ട്. അത് നിർമ്മിച്ചത് ഇറ്റലിയിലെ ലംബോഗിനി പ്ലാന്റിലല്ല, ചൈനയിലെ ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ. നമുക്ക് വാങ് ജിയാനെ പരിചയപ്പെടാം, ഒപ്പം വാങ് ജിയാൻ നിർമ്മിച്ച ലംബോഗിനിയും. ഇറ്റാലിയൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ലംബോഗിനി 2007 പുറത്തിറക്കിയ കാറാണ് റീവെൻടോൺ. 9 കോടി രൂപയാണ് മാർക്കറ്റിൽ ഈ കാറിൻ്റെ വില. ചൈനയിലെ ജിയാങ്സു പ്രവിശ്യയിലെ വാങ് ജിയാനുമുണ്ട് ഒരു ലംബോഗിനി റീവെൻടോൺ. ഒറിജിനൽ റീവെൻടോണിനൊപ്പം ആഡംബരമൊന്നുമില്ലെങ്കിലും വാങ് ജിയാങ്ൻ്റെ കാർ ആഴ്ചയിൽ റീവെൻടോൺ തന്നെ. ഇത് ഈ 28-കാരൻ്റെ കരവിരുതിൽ വിരിഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് റീവെൻടോൺ. കർഷക കുടുംബത്തിൽ ജനിച്ച വാങ് 16-ാം വയസ്സ് മുതൽ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നു. വാഹനങ്ങളോടുള്ള ഭ്രമം മൂത്ത് തനിക്കിഷ്ടപ്പെട്ട മോഡൽ തനിയെ നിർമ്മിക്കാമെന്ന് വെച്ചു. ഒരു സെക്കൻഡ് ഹാൻഡ് ഫോക്സ് വാഗണിൽ നടത്തിയ ആദ്യ പരീക്ഷണം വിജയിച്ചില്ല. നിസാൻ വാനിൻ്റെയും ഫോക്സ് വാഗൺ സെഡാൻ്റെയും ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ബോഡി സ്വന്തമായി നിർമ്മിച്ചു നടത്തിയ 2-ാം പരീക്ഷണം വിജയിച്ചു. അതാണ് ഈ കാണുന്ന ലംബോഗിനി റീവെൻടോൺ. ഡ്യൂപ്ലിക്കേറ്റ് റീവെൻടോണിൻ്റെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിച്ചതോടെ വാങ് ജിയാങ് പ്രശസ്തനായി. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ എന്നും തിരക്കാണ്. 6,000 യുവാൻ അല്ലെങ്കിൽ 5.5 ലക്ഷം രൂപ മുടക്കിയാണ് വാങ് ഈ കാർ നിർമ്മിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി പണം ലഭിച്ചാൽ ഒറിജിനൽ റീവെൻടോണിൻ്റെ പൂർണ്ണത തൻ്റെ വാഹനത്തിനും ലഭിക്കുമെന്ന് വാങ് പറയുന്നു. സ്വപ്രയത്നവും കരവിരുതും ചേർത്ത് സ്വപ്നവാഹനമായ ലംബോഗിനി നിർമ്മിച്ചെങ്കിലും വാങ് ജിയാങ്ങിന് അത് തോന്നും പടി ഓടിച്ച് പൊതുനിരത്തിൽ ഇറങ്ങാനാവില്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇടവഴികളിൽ കാർഷികാവശ്യത്തിന് വളം കയറ്റി ലംബോഗിനി ഓടിച്ച് നടന്നോളാനാണ് അധികൃതരുടെ നിർദ്ദേശം.